എല്ലാവർക്കും നമസ്കാരം. ഒരു തംബ്നെയിൽ എങ്ങനെ ഫോട്ടോഷോപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ് ഇത്തവണ ഈസി ഡ്രോ ആൻഡ് കളറിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ നമ്മൾ വിസിറ്റിംഗ് കാർഡ് ചെയ്തതുപോലെ തന്നെയാണ്. ആദ്യം പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. കൺട്രോൾ എൻ കൊടുത്ത് ഇവിടെ ന്യൂ ഫയലിൻ്റെ വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൻ്റെ തംബ്നെയിലിൻ്റെ സൈസ് 16:9. ഇനി ഈ ഫയൽ എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുക. ഞാനിതിന് തംബ്നെയിൽ വീഡിയോ എന്നാണ് പേര് കൊടുക്കുന്നത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എളുപ്പത്തിൽ ഫോട്ടോഷോപ്പ് പഠിക്കാമെന്നുള്ള വീഡിയോയ്ക്ക് വേണ്ടിയുള്ള തംബ്നെയിലാണ് ചെയ്യാൻ പോകുന്നത്. ഈസി ലേൺ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് കൺട്രോൾ ടി അടിച്ച് അതിൻ്റെ വലിപ്പം കുറയ്ക്കുകയാണ്. ഇനി ഫോട്ടോഷോപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ടി ടൂൾ എടുത്ത് പേജിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 10 tips എന്നുകൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ തംബ്നെയിലിന് വേണ്ട ടൈറ്റിലും സബ് ടൈറ്റിലും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫോണ്ട് സെലക്ട് ചെയ്തെടുക്കാനായിരിക്കണം നമുക്ക് മിക്കപ്പോഴും ടൈം നഷ്ടപ്പെടുന്നത്. കാരണം എല്ലാ ഫോണ്ട്സും നമുക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇനി ഫോട്ടോഷോപ്പ് ഫോണ്ട് ചേഞ്ച് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷനിൽ പോയി ഇവിടെയുള്ള ഫോണ്ട്സ് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. നേരത്തെ ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഓ പതിഞ്ഞില്ല, അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി 10 എന്ന നമ്പറിൻ്റെ ഫോണ്ടും ചേഞ്ച് ചെയ്യാം. ഇതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനി ടിപ്സ് ചേഞ്ച് ചെയ്യുന്നു. ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാനിനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പകുതി പോർഷൻ കളറ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം ഒരു ന്യൂ ലെയർ എടുത്ത് ഏറ്റവും മുകളിലത്തെ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. അവിടെ കളർ ഫില്ല് ചെയ്യുന്നു. കളർ ഫില്ല് ചെയ്യാൻ ആൾട്ട് കീ പ്രസ് ചെയ്ത് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുക. ഞാനിതിൽ ഒരു ലോഗോ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി കൺട്രോൾ ഓ കൊടുത്ത് അല്ലെങ്കിൽ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ലോഗോ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ കൊടുക്കുന്നു. ഇനി ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗം മാത്രം നമ്മൾ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. ഏറ്റവും മുകളിലത്തെ ടൂൾ ഉപയോഗിച്ച്, എന്നിട്ട് അതിന് തൊട്ടടുത്ത ടൂൾ ഉപയോഗിച്ച് നമ്മുടെ പേജിലേക്ക് വലിച്ചിടുന്നു. ഇനി കൺട്രോൾ ടി കൊടുക്കുന്നു. ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനി ഞാൻ ഈ ബ്ലൂ പോർഷൻ്റെ ഏറ്റവും മുകളിൽ ഒരു എക്സ്ട്രാ ലൈൻ കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും ലൈൻ കൊടുക്കാം. ബ്രഷ് ടൂൾ എടുത്ത് വേണ്ടുന്ന ലൈനിൻ്റെ തിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരറ്റത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പിടിച്ച് മറ്റേ അറ്റത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ലൈൻ വരുന്നതാണ്. ഇനി ഞാൻ ഈ നമ്പറിൻ്റെ താഴെ ഒരു റൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനായി ഏറ്റവും മുകളിലത്തെ ടൂൾ എടുത്ത് ഡ്രാഗ് ചെയ്യുകയാണ്. എന്നിട്ട് പുതിയൊരു ലെയർ എടുത്ത് അതിൽ കളർ ഫില്ല് ചെയ്യാം. ആൾട്ട് ബാക്ക് സ്പേസ് പ്രസ് ചെയ്ത് ഇനി ഞാനിതിൽ ഒരു ലാപ്ടോപ്പിൻ്റെ പടം ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ഓ കൊടുത്ത് ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച ചിത്രം ഓപ്പൺ കൊടുക്കുന്നു. അത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഡിസൈനിലേക്ക് ആഡ് ചെയ്യുന്നു. കൺട്രോൾ ടി കൊടുക്കുന്നു. സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഏറ്റവും മുകളിൽ വലതുഭാഗത്തുള്ള വി ടൂൾ ഉപയോഗിച്ച് കറക്റ്റ് സ്പേസിൽ നീക്കി വയ്ക്കുന്നു. ഒരു ഇമേജ് സ്ഥാനം മാറ്റണമെങ്കിൽ ആ ഇമേജ് കിടക്കുന്ന ലെയർ സെലക്ട് ചെയ്ത് ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് നീക്കി വയ്ക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പിൻ്റെ PS എന്നീ ലെറ്റേഴ്സ് കളറ് ചേഞ്ച് ചെയ്യുകയാണ്. ടൈറ്റിലിന് ഞാനൊരു എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനായി ലെയേഴ്സിൻ്റെ താഴെ കാണുന്ന ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്ത് വേണ്ടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാൻ സ്ട്രോക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
സ്ട്രോക്ക് ഡ്രോപ്പ് ഷേഡോയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഡിസ്റ്റൻസ്, സ്പ്രെഡ്, സൈസ് ഇവയൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്, സ്ക്രീനിൽ കാണാം. ഇനി ഞാൻ ഡിസൈനിൻ്റെ മുകൾ ഭാഗത്തൊരു സ്ട്രിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനായി ഏറ്റവും മുകളിലത്തെ ടൂൾ എടുത്ത് ഡ്രാഗ് ചെയ്ത് അതിൽ കളർ ഫില്ല് ചെയ്യുന്നു. കൺട്രോൾ എം കൊടുത്താൽ ഇങ്ങനെയൊരു ബോക്സ് വരുന്നതാണ്. ഇതിൽ നമുക്ക് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിനി ഈ 10 നമ്പറിനൊരു ഡ്രോപ്പ് ഷേഡോ കൊടുക്കാൻ പോവുകയാണ്. 10 സെലക്ട് ചെയ്യുന്നു, നേരെ ലെയറിൽ പോയി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ഡ്രോപ്പ് ഷേഡോ കൊടുക്കുന്നു. ഓക്കെ. ഇനി ഞാൻ ഈ റൗണ്ടിനും ഒരു എഫക്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ബെവൽ എംബോസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരെ ഓപ്ഷനിൽ പോകുന്നു, അതേ ഓപ്ഷനിൽ പോകുന്നു, ബെവൽ എംബോസ് സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ ഡെപ്ത് കുറച്ച് കൂട്ടുകയാണ്. അതിന് ലെയർ സെലക്ട് ചെയ്യുന്നു, കൺട്രോൾ എം കൊടുക്കുന്നു, ഡെപ്ത് കൂട്ടുന്നു. ഓക്കെ. ഇവിടെ കുറച്ച് സ്പേസ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ താഴെ കിടക്കുന്ന മാറ്റർ ഞാൻ മെർജ് ചെയ്ത് കുറച്ച് വലുപ്പം കൂട്ടുകയാണ്. ഇനി ഞാൻ ഈ സ്പേസിൽ ചെറിയൊരു ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും മുകളിലത്തെ ടൂൾ എടുത്ത് ഒരു ചെറിയൊരു സ്ക്വയർ വരച്ച് കളർ ഫില്ല് ചെയ്തു, പുതിയ ലെയർ എടുത്ത് വേണം ചെയ്യാൻ വേണ്ടി. ഇനി വി ടൂൾ എടുത്ത് ആൾട്ട് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു കോപ്പി കിട്ടുന്നതാണ്. അതൊരല്പം റൊട്ടേറ്റ് ചെയ്ത് വെച്ച് അതിൽ വേറൊരു കളർ ഫില്ല് ചെയ്തു. ഇനി ഇവിടെ ഞാൻ കുറച്ച് സ്ട്രിപ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അതിനായി ഒരു ലെയർ എടുക്കുന്നു, ന്യൂ ലെയർ എടുക്കുന്നു, ബ്രഷ് ഉപയോഗിച്ച് ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലത്തെ ടൂൾ എടുത്ത് സെലക്ട് ചെയ്ത് താഴോട്ടേക്ക് ഡ്രാഗ് ചെയ്യുന്നു, അതിൻ്റെ കോപ്പി വരുന്നു. വീണ്ടും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, വീണ്ടും കോപ്പി എടുക്കുന്നു. ഇനി ഇത് കൺട്രോൾ ടി ഉപയോഗിച്ച് കുറച്ച് ചെറുതാക്കുന്നു. ഇനി ഇതിൻ്റെ സൈഡ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മുകളിലത്തെ ടൂൾ എടുത്ത് ഡ്രാഗ് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ്. ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത ഭാഗം റിമൂവ് ആവുന്നതാണ്. ഇനി ഈ ഡിസൈനിൻ്റെ മുകളിലത്തെ പോർഷനിൽ ലെഫ്റ്റ് ഭാഗത്ത് ഞാൻ ഡാർക്ക് ഷെയ്ഡ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് ബ്രഷ് ടൂൾ എടുത്ത് ഡാർക്ക് കളർ പിക്ക് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ റെഡ് റൗണ്ടിന് ഒരു ചെറിയൊരു എഫക്റ്റ് കൂടി കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി ഈ റെഡ് റൗണ്ടിൻ്റെ ലെയർ ഞാൻ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഓപ്ഷനിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലെയറിൻ്റെ ഒരു കോപ്പി വന്നു. കൺട്രോൾ ടി കൊടുത്ത് ഞാനത് ചെറുതാക്കി വയ്ക്കുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു എഫക്റ്റ് ആഡായിരിക്കുകയാണ്. അങ്ങനെ ഈ തമ്പ്നെയിലിൻ്റെ ഡിസൈൻ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.